നമുക്കൊരുപാട് പാഠങ്ങൾ ഈ പ്രളയത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ദിശ ശരിയായിരുന്നു, നമ്മുടെ ജലമാനേജ്മെന്റിന്റെ രീതികൾ ശരിയായിരുന്നു, വീടിനോടും വീട് നിർമ്മാണത്തോടെ നാം കാണിക്കുന്ന ഗൃഹാതുരമായ ആർത്തി ശരിയായിരുന്നു. ലോകത്തെ എല്ലാ വിജ്ഞാന ശാഖകളെയും നാം നമ്മുടെ ജീവിതത്തിലേക്ക് സംയോജിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് അന്വേഷണം ഈ പ്രളയത്തിന്റെ ഭാഗമായിട്ട് അനുഭവങ്ങളിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവുമായി മാറേണ്ടത് ഇന്ന് ലോകത്ത് ലഭ്യമായ എല്ലാ വിജ്ഞാനങ്ങളുടെയും സമാഹരണം നമുക്ക് സാധിക്കും എന്നതാണ്. ലോകത്ത് ലഭ്യമായ എല്ലാ വിജ്ഞാന ശാഖകളെയും കേരളത്തിന്റെ നവകേരള രൂപീകരണത്തിന് വേണ്ടി സമാഹരിക്കുക എന്ന ലക്ഷ്യമാണ് ഒരു ദർശനം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ശ്രീ ജോൺ വിട്ടാസോട് ഞാൻ നേരത്തെ സംസാരിക്കുകയുണ്ടായി, നേരത്തെ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഹാക്കത്തോൺ ആലോചിക്കാൻ അസംബ്ലി മുൻകൈ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഹാക്കത്തോൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻ്റായിട്ട് മാത്രമാണ് നമ്മൾ പരമ്പരാഗതമായി മനസ്സിലാക്കുന്നത്. ഇന്ന് കേരളം അംഗീകരിക്കുന്ന പ്രശ്നങ്ങളെ ആകെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് പരിഹാരങ്ങൾ എങ്ങനെ സാധിച്ചെടുക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ലഭ്യമായ അത്രയും വിജ്ഞാന ശാഖകളെ ഏകോപിപ്പിക്കുകയും ചെയ്യുക. ഒരു സ്പെഷ്യൽ ഹാക്കത്തോൺ കോൺഫറൻസ് കേരളത്തിൽ നടക്കണം എന്നെനിക്ക് തോന്നുന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ മനുഷ്യൻ സന്നദ്ധനല്ല എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠം. അത് പ്രളയത്തിന്റെ കാര്യത്തിലും നാം ഇന്ന് വളരെയേറെ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഈ പ്രളയത്തെക്കുറിച്ച് മറവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യം ഓക്കി ഓർക്കണം. ഓക്കി ഇത്ര വലിയൊരു പ്രളയമായിട്ട് വന്നതല്ലെങ്കിലും കേരളത്തിൽ ഇന്നത്തെ പ്രളയ ചർച്ചകളിൽ ഓക്കി കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കടൽ തീരത്തെ പാവങ്ങളെ ദുരിതം സഹിക്കാൻ വിട്ടുകൊണ്ട് അവരെ സഹായിക്കാൻ മലയാളികളായ മറ്റുള്ളവർ തയ്യാറാകാതിരുന്ന പാഠമാണ് ഓക്കിയുടെ പാഠം. അത് നാം പഠിക്കണം. കടലിൽ പോയി മരിച്ചവരെ നാം കടലിന് വിട്ടുകൊടുത്തു. ഇടനാട്ടുകാരും മലനാട്ടുകാരും തീരനാട്ടുകാരെ അവഗണിച്ചു എന്നുള്ളതാണ് ഓക്കിയുടെ ഏറ്റവും വലിയ പാഠമെങ്കിൽ ഏറെക്കുറെ ഈ പ്രളയത്തിൽ കടൽത്തീര പ്രദേശങ്ങൾ സുരക്ഷിതമായിട്ട് പോലും തോണിക്കാരന്റെ മത്സ്യത്തൊഴിലാളിയുടെ തുഴക്കരുത്തിലാണ് കേരളം രക്ഷപ്പെട്ടത് എന്നുള്ള പാഠം. നാം ആരെ അവഗണിച്ച് തള്ളിയോ അവരുടെ വള്ളങ്ങളുടെ കരുത്തിലാണ് നാം രക്ഷപ്പെട്ടത്. ഭാവിയിലെ കേരള ചരിത്രകാരൻ കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുമെങ്കിൽ ഞാൻ ന്യായമായും വിശ്വസിക്കുന്നു സ്വർണലിപികളാൽ, സ്വർണലിപി എന്നൊക്കെ പറയുന്നത് ഔപചാരികമായിട്ടുള്ള ആർഭാട നിർഭരമായിട്ടുള്ള പ്രയോഗമാണ്. ഞാനതിന് പകരം പ്രയോഗിക്കട്ടെ ഹൃദ്രക്തത്താൽ, കരൾച്ചോരയാൽ. നാളെ കേരളത്തിലെ ചരിത്രകാരൻ എഴുതാൻ പോകുന്ന പേര് മത്സ്യത്തൊഴിലാളി എന്നുള്ളത്.